हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम इंफो मीडिया ब्लॉगिंटे मत्तोरु इंफर्मेटिव आय वीडियो निंगल्क्केल्लावर्क्कुम स्वागतम विद्यार्थिकल्क्कुम अतुपोले तन्ने माताापिताक्कल्क्कुम वळरे अधिकम आश्वासम नल्कुन्न ओरु वार्त्त ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക അറിയിപ്പാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ ഫീസ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ എതിരെ ഹൈക്കോടതി ഇപ്പോൾ കർശനമായ ഉപാധികൾ വെച്ചിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായി വരില്ല. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഈ അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കാതിരുന്നത്. പക്ഷേ ഓൺലൈനായി മാത്രം ക്ലാസുകൾ നടക്കുന്നുമുണ്ടായിരുന്നു. ഓൺലൈൻ ആയിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത് എങ്കിലും സ്കൂളുകൾ ഇതിനെല്ലാം ഫീസ് ഈടാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വളരെയധികം വിവാദങ്ങൾ ഉയർന്നു വരികയും മാതാപിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ഹൈക്കോടതി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും കർശനമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയുമാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫീസ് ഇളവ് തേടിയെത്തിയ 6 ഹർജികളാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചത്. അതിനെ തുടർന്ന് ഈ അധ്യയന വർഷം സ്കൂളുകളിൽ ചിലവ് മാത്രമേ ഫീസായി ഈടാക്കാവൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല CBSE ICSE സ്കൂളുകൾ കൃത്യമായ ചിലവ് ഈ മാസം 17 തീയതിക്കകം അറിയിക്കുവാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈടാക്കാവുന്ന ഫീസ് ഇതിനനുസരിച്ച് കോടതി തീരുമാനിക്കുകയും ചെയ്യും. സ്കൂളുകൾ യഥാർത്ഥ ചിലവിനേക്കാൾ കൂടുതൽ തുക വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കോടതി അറിയിച്ചിട്ടുമുണ്ട്. സ്കൂൾ നടത്തിപ്പ് വഴിയോ അല്ലാതെ നേരിട്ടോ മറ്റൊരു രീതിയിലും ലാഭമുണ്ടാക്കുകയും ചെയ്യരുതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠന സൗകര്യങ്ങൾക്ക് ആനുപാതികമാണോ ഫീസ് എന്ന് വിലയിരുത്താൻ കോടതി ഫീസ് ഘടനയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ എന്നിങ്ങനെ ഈടാക്കാവുന്ന തുക സംബന്ധിച്ചും കോടതി ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്കൂളുകൾ ഇതിന് മറുപടിയായി പറയുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ ഫീസുകൾ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുതന്നെയായാലും സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വളരെയധികം ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് അല്ലെങ്കിൽ ഫീസ് കുറയ്ക്കുവാനുള്ള നടപടികൾ സ്കൂളുകൾ കൈക്കൊണ്ടേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയുവാൻ വന്നത്. വളരെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.